നമസ്കാരം. കേരളത്തിൽ കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ എത്രയോ സാമ്പത്തിക തട്ടിപ്പുകൾ ഇവിടെ നടന്നിട്ടുണ്ട്, എത്രയോ എണ്ണം. ഈ സാമ്പത്തിക തട്ടിപ്പ്, അതായത് ആട് തേക്ക് മാഞ്ചിയം, അതുപോലെ തന്നെ നിരവധി നോട്ടിരട്ടിപ്പ് തട്ടിപ്പ്, ടോട്ടൽ ഫോർ യു, അതുപോലെ ഈ അടുത്ത സമയത്തുണ്ടായ പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് വരെ ഉള്ള കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ എത്ര തട്ടിപ്പുകൾ ഇവിടെ നടന്നിട്ടുണ്ട്, ഒരു എണ്ണമില്ലാത്ത രീതിയിലുള്ള തട്ടിപ്പുകൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. ഈ തട്ടിപ്പുകൾക്ക് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ഈ തട്ടിപ്പുകളിൽ ആരോപണ വിധേയരായവർ, അല്ലെങ്കിൽ ഈ തട്ടിപ്പ് നടത്തി എന്ന് പറയപ്പെടുന്നവർക്ക് എന്ത് സംഭവിച്ചു, അവർക്കെതിരെയുള്ള നിയമ നടപടികൾ എന്തായി, അവർക്കെതിരെയുള്ള പോലീസ് അന്വേഷണം എന്തായി, ഇത് നമുക്ക് ആലോചിക്കേണ്ട ഒരു വിഷയമല്ലേ, നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയമല്ലേ. നമുക്ക് നോക്കാം എന്താണ് ഈ തട്ടിപ്പുകളുടെ അവസ്ഥ, അല്ലെങ്കിൽ ഈ തട്ടിപ്പുകൾ നടത്തിയവർ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടായോ ഇല്ലയോ, തട്ടിപ്പിന് ഇരയായവർക്ക് അതിന് തിരിച്ചു കിട്ടിയോ, പണം തിരിച്ചു കിട്ടിയോ, മറ്റ് എന്തെങ്കിലും സഹായങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായോ. മാത്രമല്ല, ഒരു തട്ടിപ്പ് കഴിഞ്ഞാൽ ഉടൻ അടുത്ത തട്ടിപ്പ് വരുന്നു, ആദ്യത്തെ തട്ടിപ്പിൽ പെട്ടവരെക്കാൾ എണ്ണം പുതിയ തട്ടിപ്പിൽ പെടുന്നു. പലതരത്തിലുള്ള തട്ടിപ്പ് വേറെയും ഉണ്ട്, വിദേശത്തു നിന്ന് സന്ദേശം അയച്ച് ഡോക്ടർമാർ ഉൾപ്പെടെ അക്കൗണ്ട് നമ്പറും മറ്റു കാര്യങ്ങളും കൊടുത്ത് തട്ടിപ്പിന് ഇരയാകുന്നു. നൈജീരിയയിൽ നിന്നും ഖാനയിൽ നിന്നുമുള്ള തട്ടിപ്പുകൾ നിൽക്കുന്നു. അതുകൂടാതെയാണ് ഇവിടെയുള്ള ആൾക്കാർ, നമ്മുടെ സ്വന്തം ആൾക്കാർ, മലയാളികൾ തന്നെ ആസൂത്രണം ചെയ്യുന്ന തട്ടിപ്പുകൾ. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ ഒന്ന് പരിശോധിക്കാം. കേരളത്തിൽ കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 50,000 കോടി രൂപയിലധികം രൂപയുടെ നിക്ഷേപ തട്ടിപ്പുകൾ, ഇത്തരത്തിലുള്ള നിക്ഷേപ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. ഇന്റഗ്രേറ്റഡ് ഫിനാൻസ്, ലിസ്, ടോട്ടൽ ഫോർ യു, ഹിമാലയ, കേരള ഹൗസിംഗ് ഫിനാൻസ്, പോപ്പുലർ, അതുപോലെ തന്നെ ചെറുകിട തട്ടിപ്പുകൾ വേറെ, വലിയ തട്ടിപ്പുകൾ വേറെ. പഴയ പല സെൻട്രൽ ബാങ്കിന്റെ ആ ഒരു കാലത്ത് തൊട്ട് ഇങ്ങോട്ട് തുടങ്ങിയതാണ് ഈ തട്ടിപ്പുകളുടെ ഒരു ഒരു ഘോഷയാത്ര. ഇത് സംബന്ധിച്ച കേസുകൾക്ക് നാളിതുവരെ എന്ത് സംഭവിച്ചു? ഏതെങ്കിലും ഒരു നിക്ഷേപകനെങ്കിലും അവർ കൊടുത്ത പണം തിരികെ ലഭിച്ചോ? ഇത്രയും വലിയ തട്ടിപ്പുകൾ നടന്ന ശേഷമെങ്കിലും ഭാവിയിൽ ഇത്തരം തട്ടിപ്പുകൾ നടക്കാതിരിക്കാൻ വേണ്ടി സർക്കാർ എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ നടപടി സ്വീകരിച്ചില്ല? ഈ സാഹചര്യത്തിൽ എപ്പോൾ വേണമെങ്കിലും അടുത്ത തട്ടിപ്പുമായി അടുത്തയാൾ, അല്ലെങ്കിൽ അടുത്ത ഗ്രൂപ്പ് എത്താം എന്ന അവസ്ഥയല്ലേ നമ്മുടെ സംസ്ഥാനത്ത് എന്ന് പൊതുജനങ്ങൾ ചോദിച്ചു പോവുകയാണ്. കേരളത്തിൽ പ്രത്യേകിച്ചും പത്തനംതിട്ട ജില്ലയിൽ പോപ്പുലർ ഫിനാൻസ് പോലെ കെഎംഎൽ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന നിരവധി കമ്പനികൾ പ്രവർത്തിക്കുന്നു. അതുപോലെ കേരളത്തിൽ NBFCകൾക്കും നിധി കമ്പനികൾക്കും മാത്രമാണ് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പ്രധാനമായും അധികാരമുള്ളത്. RBIയുടെ നിയന്ത്രണം ഉള്ളതിനാൽ ഇത്തരം കമ്പനികളിൽ നിന്ന് പണം ആവശ്യമില്ലാതെ പിൻവലിക്കാനോ വക മാറ്റി ചെലവഴിക്കാനോ എളുപ്പമല്ല. അതുകൊണ്ട് KLM പബ്ലിഷിംഗ് കമ്പനി, റിയൽ എസ്റ്റേറ്റ് കമ്പനി, ട്രേഡിംഗ് കമ്പനി, ഗ്യാസ് ഏജൻസി, പെട്രോൾ പമ്പ്, ചിട്ടി കമ്പനി, പലചരക്കുകട തുടങ്ങിയ പേരിലൊക്കെയാണ് ഈ കമ്പനികൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ഒരു നിക്ഷേപം വരികയാണെങ്കിൽ ആ കമ്പനി ഏത് പേരിലാണ് അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അതിന് ഡയറക്ടർ മുടക്കങ്ങൾ ആരൊക്കെ, ഏതൊക്കെ തരത്തിലുള്ള ഏത് കമ്പനി ആക്ട് പ്രകാരമാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്നൊന്നും ചിലപ്പോൾ നോക്കില്ല. അവർ പറയുന്നത് നിങ്ങൾ 5 രൂപ തരൂ, നാളെ 20 രൂപയായി തിരിച്ചു തരും, അല്ലെങ്കിൽ 100 രൂപ തരൂ, മറ്റന്നാൾ 1 കോടി രൂപയായി തിരിച്ചു തരും. വേറൊരു കാര്യം പ്രധാനമായി ആലോചിക്കേണ്ടത് ഇതിന്റെ മാനസികാവസ്ഥയാണ്. ആരും വെറുതെ ആർക്കും പണം തരില്ല, ആർക്കും സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് വെറുതെ പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ ഇവിടെ മണ്ടന്മാർ ആരുമല്ല ഇതൊക്കെ നടത്തുന്നത് എന്ന പൊതുതത്വം മാത്രം മനസ്സിലാക്കിയാൽ മതി, ഈ തട്ടിപ്പിലൊന്നും മനുഷ്യർ ചെന്ന് പെടില്ല. അപ്പോൾ അതിന്റെ മാനസികാവസ്ഥ പറഞ്ഞു എന്നേ ഉള്ളൂ. അതിന്റെ നിയമവ്യവസ്ഥയിലേക്ക് വന്നാൽ ഈ പേപ്പർ കമ്പനികൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്യാസ് ഏജൻസി, പലചരക്ക് കട, അതുപോലെ തന്നെ പെട്രോൾ പമ്പ്, ഈ പേരിലൊക്കെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ നടത്തുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത് നിക്ഷേപങ്ങളാണ്. 10,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ വരെ RBI നിർദ്ദേശപ്രകാരം ക്യാഷ് ആയിട്ട് സ്വീകരിക്കാനുള്ള അവകാശമുള്ളൂ ഇത്തരം ധന ഇടപാട് സ്ഥാപനങ്ങൾക്ക്. പക്ഷേ കോടികളാണ് കൊണ്ട ചാക്കിനകത്ത് കൊണ്ട പണമായിട്ട്, ലിക്വിഡ് ക്യാഷ് ആയിട്ട് മറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവരുടെ തട്ടിപ്പിന്റെ രീതി. ഇവരെ നമ്മൾ വിശ്വസിച്ചു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മൾ ചെയ്യുന്ന അപരാധം. അതുപോലെ ഈ പേപ്പർ കമ്പനികളുടെ പേരുകൾ ഡിപ്പോസിറ്റ് സർട്ടിഫിക്കറ്റിൽ മാത്രമേ കാണുവാനും കഴിയൂ. ഇവ ആരും ശ്രദ്ധിക്കാറുമില്ല. ഈ പണം ഇവർ സ്കൂളുകൾ, എസ്റ്റേറ്റുകൾ, ആഡംബര വാഹനങ്ങൾ, മറ്റ് മേഖലകളിലെ ബിസിനസ്സുകൾ, അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ എന്നിവയിൽ വകമാറ്റി കോടികൾ ചെലവഴിക്കുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മിക്ക കമ്പനികളും ക്യാഷ് വലിയ അളവിൽ ഡിപ്പോസിറ്റായി സ്വീകരിക്കുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അതുപോലെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഫിനാൻഷ്യൽ കമ്പനികളുടെ നിലനിൽപ്പിനും അതുപോലെ തന്നെ ഈ മേഖലയുടെ വിശ്വാസ്യത നിലനിർത്തുന്നതിനുമൊക്കെ ഇത്തരക്കാരെ ഒതുക്കേണ്ടത് ആവശ്യമാണ്. ഇത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം വലിയ കമ്പനികളായിട്ടൊക്കെ തുടങ്ങി, അതായത് നിക്ഷേപ കമ്പനികളായിട്ടൊക്കെ തുടങ്ങി ഇവർ രാഷ്ട്രീയക്കാർക്കൊക്കെ ചോദിക്കുന്ന പണം കൊടുക്കും, അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് സംഭാവനയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ കൊടുക്കും. രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്നത് ഭരിക്കുന്ന സർക്കാരിന് കൊടുക്കുന്നതിന് തുല്യമാണെന്ന് പറയപ്പെടുന്നു. എല്ലാ രാഷ്ട്രീയക്കാർക്കും, എല്ലാ ലോക്കൽ ആൾക്കാർക്കും, അതായത് ഒരു പ്രദേശത്ത്
ഇപ്പോൾ ആലപ്പുഴയാണെങ്കിൽ ആലപ്പുഴ ഈ കമ്പനി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പത്തനംതിട്ടയാണെങ്കിൽ പത്തനംതിട്ട ഇത് പ്രവർത്തിക്കുന്ന ആ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കും പ്രധാനപ്പെട്ട ദിവ്യന്മാർക്കുമൊക്കെ ധാരാളം പണം കൊടുത്തു. അപ്പോൾ അവരാരും ഇതിൽ നേരിട്ട് ഇടപെടില്ല. അതാണ് ഇവരുടെ ഒരു കാര്യം. പിന്നെ പത്തനംതിട്ട ജില്ല തിരുവല്ല കേന്ദ്രീകരിച്ചാണ് ഇത്തരം തട്ടിപ്പുകൾ കൂടുതൽ നടക്കുന്നത്. കാരണം അവിടെയാണ് അമേരിക്കൻ യൂറോപ്യൻ മണി ധാരാളമായി ഒഴുകുന്നത്. മലപ്പുറത്തും വടക്കൻ കേരളത്തിലും ഗൾഫ് മണിയാണ് ഒഴുകുന്നത്. ആ മേഖലയിലും ചെറിയ തോതിലൊക്കെ ഈ തട്ടിപ്പ് നടക്കാറുണ്ട്. പ്രധാനമായും മധ്യ തിരുവിതാംകൂർ കേന്ദ്രീകരിച്ചാണ് ഇത്തരം തട്ടിപ്പുകൾ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ഒരു മാതൃകാപരമായ നടപടി സ്വീകരിക്കാനായിട്ട് ഒരു സർക്കാർ സംവിധാനത്തിനും ഒരു നിയമ സംവിധാനത്തിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. നമുക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പുകൾ ഇനിയും ആവർത്തിക്കില്ല. നാളെയും ചിലപ്പോൾ പത്രത്തിൽ ഒരു പരസ്യം കണ്ടേക്കാം, നിങ്ങൾ നിക്ഷേപിക്കൂ, നിങ്ങൾ കോടീശ്വരന്മാരാകും, കൊറോണ കാലത്തെ നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റാൻ ഇതാ ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം. ഇതിലെ പരസ്യവാചകങ്ങൾ പോലും മനുഷ്യന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മാനസികാവസ്ഥ കൂടി ഇതിനോടൊപ്പം നമുക്ക് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇവരൊക്കെ രക്ഷപ്പെടുന്നതും ഇങ്ങനെ തന്നെയാണ്. ഇവരുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇനി കേസൊന്നും വേണ്ട, അല്ലെ പുലിവാലാകും എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാർ വീണ്ടും അടുത്ത തട്ടിപ്പിൽ ഇരയാവാൻ വേണ്ടി തലവെച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറായി പോകും. ഈ കേരളീയന്റെ, ഈ മലയാളിയുടെ പ്രബുദ്ധ കേരളം എന്നാണ് പറയുന്നത്. ഈ കേരളീയന്റെ മാനസികാവസ്ഥയാണ് ഇവിടെ തട്ടിപ്പുകാർ ചൂഷണം ചെയ്യപ്പെടുന്നത്. അവർ സുഖമായിരിക്കുന്നു, അവർ രക്ഷപ്പെടുന്നു, ഒന്നിലും അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയക്കാരുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും നാട്ടിലെ പ്രധാനപ്പെട്ടവരുടെയും അതുപോലെ സർക്കാർ സംവിധാനങ്ങളുടെയും പോലീസിന്റെയും ഒക്കെ കണ്ണിൽ പൊടിയിടാനുള്ള മരുന്ന് ഇവരുടെ കയ്യിലുണ്ട്. അവർക്ക് വേണ്ട പണവും മറ്റു കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സംഭാവനയും കൊടുത്തു കഴിഞ്ഞാൽ ഊരിപ്പോരാ. മാത്രമല്ല ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പെട്രോൾ പമ്പായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ പലചരക്ക് കടയായിട്ടുമാണ്. അപ്പോൾ പലചരക്ക് കടയിൽ കൊണ്ട് നിങ്ങൾ എന്തിനു പണം കൊടുത്തു എന്ന് ചോദിച്ചാൽ കൊടുത്തവന് ഉത്തരമില്ലാതാകും എന്ന ഒരു ദുരവസ്ഥ കൂടിയുണ്ട്. ഇനിയും ഇവിടെ തട്ടിപ്പുകൾ നടക്കും. പ്രബുദ്ധ മലയാളി അതിൽ കൊണ്ട് തലവെച്ച് കൊടുക്കുകയും ചെയ്യും, അതിൽ സംശയമൊന്നുമില്ല. ഇനിയെങ്കിലും മലയാളികൾ ഒന്ന് ചിന്തിക്കുക. വെറുതെ ആരും ആർക്കും പണം നൽകില്ല. അതിനുള്ളിൽ എന്തെങ്കിലും ഒരു തട്ടിപ്പ് കാണും, ഉറപ്പ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.